മൗദൂദിയുടെ ചിന്തയിൽ രൂപപ്പെട്ടതും പിൽക്കാലത്ത് മൗദൂദിയൻ സാഹിത്യം മാത്രം കുടിച്ച് അതുമാത്രം വിഴുങ്ങി അതുമാത്രം ഛർദ്ദിക്കുന്ന ആളുകൾ പിന്നീട് എഴുതി കൂട്ടിയതുമായ കാളമൂത്ര സാഹിത്യങ്ങൾ, അത് വായിച്ചാലേ ജമാഅത്തെ ഇസ്ലാമി എന്താണ് മനസ്സിലാവുള്ളൂ. ഇലാഹി റബ്ബ് ഇബാദത്ത് ദീൻ എന്ന ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട നാല് സാങ്കേതിക സബ്ജകൾക്കും പൂർവ്വകാല മുസ്ലിമീകൾക്ക് പരിചയമില്ലാത്ത തികച്ചും രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമായ വ്യാഖ്യാനം നൽകിക്കൊണ്ട് അബുല്ലാഹിദ മൗദൂദിയുടെ തലയിൽ നിന്നും മണ്ടയിൽ നിന്നും ഉടലെടുത്തതാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ആശയം. ഒരു നല്ല എഴുത്തുകാരൻ പാശ്ചാത്യ ജീവിത രീതിക്കെതിരിൽ ഇവിടുത്തെ യുവാക്കളെ ഇസ്ലാമിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പാശ്ചാത്യൻ കോളനിവൽക്കരണത്തിന്റെ കാലഘട്ടത്തിൽ നല്ല ലേഖനങ്ങൾ എഴുതിയ ഒരു പത്രാധിപനായിരുന്നു ആര്, അബുല്ലാല മൗദൂദി എന്ന ചെറുപ്പക്കാരൻ. അന്ന് പലരും അതിൽ ആകൃഷ്ടരായി. ഇസ്ലാമിന്റെ കാലിക പ്രസക്തി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ കോളനി വാഴ്ച നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമിന്റെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. എല്ലാവരും അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചു. പക്ഷേ ആ ഒരു ദൗത്യം മാത്രമായിരുന്നു അദ്ദേഹം ഏറ്റെടുത്തിരുന്നതെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ മറ്റൊരു ദൗത്യം അദ്ദേഹം ഏറ്റെടുത്തു. അതെന്താണ്? അബുൽ ഹസൻ അലി നദ്‌വിയുടെ വാക്കുകളിൽ അത്തഫ്സീറു സിയാസിയിൽ ഇസ്ലാം, ഇസ്ലാമിന് രാഷ്ട്രീയ വ്യാഖ്യാനം. അത് അദ്ദേഹം എല്ലാത്തിനെയും വ്യാഖ്യാനിച്ചു. നമസ്കാരത്തെയും നോമ്പിനെയും സക്കാത്തിനെയും ഹജ്ജിനെയും ഒക്കെ അദ്ദേഹം രാഷ്ട്രീയ കണ്ണോടുകൂടി അദ്ദേഹം വ്യാഖ്യാനിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഹാകിമ ഇല്ലല്ലാഹ്, ലാ സുൽത്താന ഇല്ലല്ലാഹ് എന്ന വ്യാഖ്യാനം അദ്ദേഹം പഠിപ്പിച്ചു. മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമി രൂപീകരിക്കുന്ന സമയത്ത് പൊട്ടിക്കരഞ്ഞ് ഷഹാദത്ത് ചൊല്ലി നമ്മൾ ആരും ഇതുവരെ മുസ്ലിമായിരുന്നില്ലല്ലോ എന്ന് സങ്കടപ്പെട്ടതും ചരിത്രത്തിൽ നാം വായിക്കുന്നു. അങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന സാധനം ലോകത്തുണ്ടായത്. അന്ന് അവിടുന്ന് അങ്ങോട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്നെ ചരിത്രം, ഇന്ത്യ വിഭജിക്കപ്പെട്ടു. മൗദൂദി പറഞ്ഞത് എന്തായിരുന്നു? 1930s ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവിയെ കുറിച്ച് നടന്ന ചർച്ചയിൽ നിന്നാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന ആശയം രൂപം കൊണ്ടതെന്ന് ജമാഅത്തെ ഇസ്ലാമി മതേതര ഭാരതത്തിൽ എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മൗദൂദിയുടെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. 30s ഉള്ളതെന്താ? സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെട്ടു. എന്തായാലും ഇവിടെ നിന്ന് ബ്രിട്ടീഷുകാരൻ കെട്ടുകെട്ടേണ്ടി വരും. സ്വാഭാവികമായി ആർക്കായിരിക്കും ഭരണം? കോൺഗ്രസ്സുകാർ വിചാരിച്ചു അവർക്കായിരിക്കും. നാഷണൽ കോൺഗ്രസും അതിന്റെ ആളുകൾ അതിനുവേണ്ടി ശ്രമിച്ചു, മുസ്ലിം ലീഗ് അതിനുവേണ്ടി ശ്രമിച്ചു, കമ്മ്യൂണിസ്റ്റുകാർ അതിനുവേണ്ടി ശ്രമിച്ചു. ആ സമയത്തിൽ നമുക്കും ഒരു കൈ നോക്കിയാൽ എന്താ? അങ്ങനെ മൗദൂദി ഇസ്ലാമിന്റെ പേരിൽ രാഷ്ട്രീയം അവതരിപ്പിച്ചു. എന്നിട്ട് ഇവിടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരോട് അദ്ദേഹം പറഞ്ഞു, എന്തിനാ നിങ്ങൾ പ്രവർത്തിക്കുന്നത്? നിങ്ങൾ മതേതരത്വമല്ലേ ഇവിടെ വരാൻ പോകുന്നത്? ജനാധിപത്യമല്ലേ വരാൻ പോകുന്നത്? നിങ്ങൾ ലാത്തയെ അമ്പലത്തിൽ നിന്ന് മാറ്റിയിട്ട് ഉസ്സയെ പ്രതിഷ്ഠിക്കുകയാണ്. ഗവൺമെന്റ് ആകുന്ന വിഗ്രഹാലയത്തിൽ നിന്നും കൊളോണിയലിസം ആകുന്ന വിഗ്രഹത്തെ എടുത്തു മാറ്റി അവിടെ ഡെമോക്രസി ആകുന്ന മറ്റൊരു വിഗ്രഹത്തെ വെച്ചാൽ ഒരു മുസ്ലിമിന്റെ അടുക്കൽ എന്ത് മാറ്റാനുള്ളത്? ഒന്നും വരാനില്ല. ലാത്ത പോയി, മനാത്ത വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന മുസ്ലിമീങ്ങളെ ഫ്രീസ് ചെയ്യാൻ മൗദൂദി ശ്രമിച്ചു. അതെല്ലാം ചരിത്ര സത്യമാണ്. ഒരൊറ്റ ജമാഅത്തുകാരനും നിഷേധിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ഭരണത്തിന് കീഴിലല്ലാതെ ഒരാൾക്ക് സമ്പൂർണ്ണ മുസ്ലിമായി ജീവിക്കാൻ സാധ്യമല്ല. കാരണം അദ്ദേഹം പറഞ്ഞത് ഭരണമില്ലാത്ത ദീൻ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടാത്ത വീട് പോലെയാണ്. വീടിന്റെ പ്ലാന് നിങ്ങളെ മണ്ടയിൽ ഉണ്ടായത് കൊണ്ട് നിങ്ങൾക്കത് കയറി താമസിക്കാൻ പറ്റുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. കൈകാൽ നീട്ടി നിവർന്ന് നല്ല ശ്വാസം വിട്ട് സുഖത്തിലൊന്ന് കിടന്നുറങ്ങാൻ പോലും അനിസ്ലാമിക രാജ്യത്ത് നിങ്ങൾക്ക് പറ്റുകയില്ല. അദ്ദേഹത്തിന് വ്യാഖ്യാനം കാടുകയറി. ഇബാദത്തിന് അദ്ദേഹം അനുസരണം, അടിമവേല, ആരാധന എന്നീ മൂന്നർത്ഥങ്ങളുണ്ടെന്നും മൂന്നും ഒപ്പം പരിഗണിക്കേണ്ടതാണെന്നും വാദിച്ചു. അള്ളാഹുല്ലാത്തവർ ആരാധിക്കരുത്, അള്ളാഹുല്ലാത്ത അനുസരിക്കരുത്, അള്ളാഹുല്ലാത്തവർക്ക് അടിമവേല ചെയ്യരുത്. സ്വാഭാവികമായും അള്ളാഹുല്ലാത്തവർക്ക് അനുസരിക്കുക എന്നതിന്റെ വ്യാഖ്യാനത്തിൽ ഗവൺമെന്റിന് അനുസരിക്കാൻ പാടില്ല. മതേതര ഗവൺമെന്റ് ആണ് ഇസ്ലാമി ഗവൺമെന്റ്, അത് അനുസരിക്കാൻ പാടില്ല. അപ്പോൾ ആ ഗവൺമെന്റ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കാൻ പാടില്ല. സ്ഥാനാർത്ഥിയാകാനോ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാനോ വോട്ട് ചെയ്യാനോ ഒന്നും പാടില്ല. ഭരണകൂടത്തിന്റെ ഉദ്യോഗങ്ങൾ വഹിക്കാൻ പാടില്ല. അന്ന് അവർ പറയുന്നത് കുഞ്ചികസ്ഥാനം എന്നായിരുന്നു. സ്കൂളുകളിൽ പഠിക്കാൻ പാടില്ല, പരീക്ഷ എഴുതാൻ പാടില്ല. അങ്ങനെ തികച്ചും വേറിട്ടു നിന്നു ജമാഅത്തെ ഇസ്ലാമി. പക്ഷെ ഇന്നത്തെ ജമാഅത്തെ ഇസ്ലാമിന്റെ അവസ്ഥ എന്തേ? സംസ്ഥാന അമീർ വരെ ഗവൺമെന്റ് ശമ്പളം പറ്റുന്ന ആളായിരുന്നു. എന്നിട്ട് മൂപ്പര് മഹാരാജാസ് കോളേജിൽ നിന്ന് ലീവ് എടുത്തിട്ട് അവസാനത്തെ 6 ജോയിൻ ചെയ്തു സിദ്ദീഖ് ഹസൻ. എന്തിനു വേണ്ടി? താഹൂത്തിന്റെ പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ആ ഒരു ഗതികേട്, ഇന്നിപ്പോ പൈസ കൊടുത്തിട്ട് ഗവൺമെന്റ് ഉദ്യോഗത്തിന് ഓടി നടക്കുന്ന അവസ്ഥയാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക്. മുസ്ലിമീങ്ങൾക്ക് ഗവൺമെന്റ് ഉദ്യോഗത്തിൽ വേണ്ടത്ര സംവരണം കിട്ടുന്നില്ല എന്ന് ഉളുപ്പില്ലാതെ പാടി നടക്കേണ്ട ഗതികേടിലേക്ക് അവരെത്തി. എന്താ കാരണം? പ്രമാണങ്ങൾ വിട്ടു, മൗദൂദിയൻ ചിന്തയിലേക്ക് പോയി. പ്രമാണങ്ങളല്ല ഇതൊന്നും, മൗദൂദി പറഞ്ഞതിനെ ന്യായീകരിക്കലായിരുന്നു. പക്ഷേ ഇന്ത്യ വിഭജനത്തിന് ശേഷം ജമാഅത്തെ ഇസ്ലാമി ഓരോന്നോരോന്നായി തിരുത്തി. അടിയന്തരാവസ്ഥ കാലത്ത് അവർ നിരോധിക്കപ്പെട്ടു. ഇസ്ലാമിക ഭരണത്തിനുവേണ്ടി ശ്രമിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയും ഹൈന്ദവ ഭരണത്തിനുവേണ്ടി ശ്രമിക്കുന്ന RSS നിരോധിക്കപ്പെട്ടു. മൂട്ടകടി കൊണ്ട് ജയിലിൽ കിടന്ന് ഡയർമ നിന്ന്
അപ്പോ അറാമക്കളുടെ അലാലായി. എന്നിട്ട് ആദ്യം ബിസ്മി ചൊല്ലി കുത്തി ജനസംഘത്തിന്. ഇന്നത്തെ ബി ജെ പിയുടെ വീതിയുള്ള കുപ്പായമിട്ട പഴയ ആർ എസ് എസ്, അതിനാണ് ജമാഅത്തെ ബിസ്മി ചൊല്ലി ഒന്നാമത്തെ വോട്ട് ചെയ്തത്. മൊറാർജി വന്നു, ഇന്ദിരാഗാന്ധി തകർന്നു എമർജൻസിക്ക് ശേഷം. അന്നിവർ മുദ്രാവാക്യം വിളിച്ചു, സത്യം വന്നു അസത്യം തകർന്നു, അസത്യം തകരുക തന്നെ ചെയ്യും. ഇന്ദിര വന്നു അല്ല, മൊറാർജി വന്നു, ഇന്ദിര തകർന്നു, ഇന്ദിര തകരുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ റസൂൽ മക്ക വിജയിച്ചപ്പോൾ കഅബയെ തിരിച്ചിട്ടുള്ള ബിംബങ്ങളെ തച്ചുടക്കുമ്പോൾ ഓതിയായത് നോക്കൂ നിങ്ങള്. എന്തേ കാരണം? പ്രമാണങ്ങളല്ലായിരുന്നു അവർക്ക് ആവശ്യം, മൗദൂദി പറഞ്ഞത് സമ്പൂർണ്ണ സത്യമാണെന്ന് അവർക്ക് സ്ഥാപിക്കേണ്ടതുണ്ടായിരുന്നു. പിന്നീട് എന്തെല്ലാം ഉണ്ടായി? ഓരോന്നോരോന്നോരോന്ന് തിരുത്തി, ഹറാം ശിർക്കുമായിരുന്നതൊക്കെ ഹലാലായി, പിന്നെ കുറെ കഴിഞ്ഞപ്പോ വാജിബായി. അല്ലേ, നമ്മളൊക്കെ വോട്ട് ചെയ്യാൻ നിൽക്കുമ്പോ കണ്ടോ ഹറാമ് ചെയ്യാൻ ചെറുക്ക് ചെയ്യാൻ വരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിരുന്ന ആളുകൾ കുറെ ദിവസം കഴിഞ്ഞപ്പോൾ വോട്ടിന്റെ വില, ജനാധിപത്യത്തിൽ വോട്ട് വലിയ ആയുധമാണ്, അത് നാം ശത്രുവിന്റെ മിത്രത്തെയും നോക്കി ഉപയോഗിക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ എന്താ അത്, മുസ്ലിമീങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഗുണം ചെയ്യണമെങ്കിൽ പാർലമെന്റിലും നിയമസഭയിലൊക്കെ നമ്മൾ ഉണ്ടായിരിക്കണം, അതിനു വേണ്ടിയാണ്. ഇതെന്നല്ലടോ കുറെ പതിറ്റാണ്ടുകൾക്കും മുസ്ലിം പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത്, അന്നത് ശിർക്കും കുഫറുമാക്കി ഹറാമാക്കി മൗദൂദിയെ ന്യായീകരിക്കാൻ വേണ്ടി. ഒരു സ്ഥലത്തും മൗദൂദിക്ക് തെറ്റുപറ്റിയിരുന്നാലും പറയില്ല. മൗദൂദി കൊണ്ടുവന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് കേരള ഇന്ത്യൻ ജമാഅത്തുകാർ എന്നോ തസ്ബീത്തിയല്ലേ, ആ സാധനം ലോകത്തന്നെയല്ല, എന്നാലും മൗദൂദിക്ക് തെറ്റുപറ്റി എന്ന് പറയില്ല. നമ്മളിതൊക്കെ എടുത്തിട്ടാ മൗദൂദി പറഞ്ഞ ജമാഅത്തെ ഇസ്ലാം, നിങ്ങൾ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാം വേറെയാണല്ലോ എന്ന് പറഞ്ഞാൽ അവരും. ഇന്ത്യ വിഭജിച്ച ശേഷം ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുല്ലാ മൗദൂദി വടക്കോട്ട് വണ്ടി കയറി പാകിസ്ഥാനിലേക്ക് പോയി. ഒരു ഇഞ്ച് സ്ഥലത്തെങ്കിലും ഇസ്ലാമി ഭരണം ഉണ്ടാക്കാൻ പറ്റിയത് അവിടെയാണല്ലോ, മുസ്ലിങ്ങൾ അധികം അവിടെയാണല്ലോ പോയതാണ്. അള്ളാഹിന്റെ വേണ്ടുകൊണ്ട് മരിക്കോളെ ഇനി സാധിച്ചില്ല. അതിനുശേഷം ഇവിടെ അവശേഷിച്ച് ജമാഅത്തുകാർ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിക്ക് രൂപം നൽകി. അതിനുശേഷം ഇന്ത്യൻ ജമാഅത്തെടുക്കുന്ന പല തീരുമാനങ്ങളും ചിലപ്പോഴൊക്കെ മൗദൂദ് ആശയങ്ങൾക്ക് എതിരായി വന്നിട്ടുണ്ടായിരിക്കാം, എന്നാലും തെറ്റുപറ്റി എന്ന് പറയില്ല. അങ്ങനെ ഞാൻ ഇന്നേ കളി നടത്തി ജമാഅത്തെ ഇസ്ലാം ഇന്ന് നിലനിൽക്കുന്നു. പണ്ടൊക്കെ ഞങ്ങള് സുന്നിപ്പള്ളിയുടെ അടുത്ത് മുജാഹിദ് പള്ളി ഉണ്ടാക്കുമ്പോ ഒരു നാട്ടിൽ മുസ്ലിമീങ്ങൾക്ക് എന്തിനാണ് രണ്ടു പള്ളി എന്ന് ചോദിച്ച് കൾച്ചറൽ സെന്റർ ഉണ്ടാക്കി നടക്കിയായിരുന്നു. ഇപ്പൊ വായക്കാട്ടങ്ങാടിയിൽ എത്രാമത്തെ പള്ളിയാ ജമാഅത്തിന്റെ പള്ളി? നിങ്ങൾ ചോദിക്കണം. ഇപ്പൊ പണ്ട് പറഞ്ഞിന്റെ പലിശ അടക്കപ്പോ പള്ളി ഉണ്ടാക്കുക, സുന്നിക്കും മുജാഹിദിനും തബ്ലീഗിനും പള്ളിയിലോടത്ത് നാലാം പള്ളി ഉണ്ടാക്കുന്നു, എ പിക്കും ഇ കെക്കും പള്ളി, മുജാഹിദിനും പള്ളി, എല്ലായിടത്തും എന്തായാലും പള്ളി വേണം. കാരണം എന്താ, ഇപ്പൊ കൾച്ചറൽ സെന്റർ പോരാ, ഇപ്പൊ പള്ളി വേണം. കണ്ടോ, അത് തന്നെ പല സ്ഥലത്തും പല കോലത്തിലാ. ഇപ്പൊ പാലക്കാട് ജില്ലയില് രണ്ട് ജമാഅത്തെ ഇസ്ലാമി പള്ളി രണ്ട് കോലത്തിലാ. പാലക്കാട് പുതുനഗരം എന്ന സ്ഥലം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കായികേ മില്ലത്ത് ഇസ്മായിൽ സാഹിബ് ലീഗിന് കൊടിനാട്ടിയ സ്ഥലം. അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ പള്ളി നിങ്ങൾ കാണാം, പുതുനഗരം ജംഗ്ഷനിലൊരു പള്ളി. അവിടെ അസറിന്റെ ബാങ്ക് അനഫിയുടെ സമയത്താ, കാരണം അതിന്റെ അപ്പുറത്ത് അനഫി പള്ളിയാണ്. അതേ റോട്ട് നിങ്ങൾ ഇങ്ങോട്ട് ചിറ്റൂർ ഭാഗത്തേക്ക് ആലത്തൂരിലേക്ക് പോയാൽ അവിടെ അസറിന്റെ സമയം ഷാഫിയുടെ സമയത്താ. അതെന്താ, 5 കിലോമീറ്ററിന്റെ അപ്പുറത്ത് അസറിന് മാറ്റം. അതങ്ങനെയാണ്, ചിലയിടത്ത് കൂട്ടപ്രാർത്ഥനയുണ്ട്, ചിലയിടത്ത് കൂട്ടപ്രാർത്ഥനയില്ല. അങ്ങനെയാണ്, ചിലയിടത്ത് ഒരു ഖുത്ബ മലയാളം, ഒരു ഖുത്ബ അറബി, രണ്ടാം ഖുത്ബ അറബി, ഒന്നാം ഖുത്ബ മലയാളം. ഖുത്ബാത്ത് എന്ന് പറയുന്ന മൗദൂദികളുടെ ഖുത്ബകളുടെ സമാഹാരം ഉണ്ടല്ലോ, അതിൽ പറയുന്ന ഈ ഖുത്ബ പറയാൻ ഉദ്ദേശിക്കുന്നവർ ഒന്നാം ഖുത്ബ ഇത് പറയേണ്ടതും രണ്ടാം ഖുത്ബ അറബിയിൽ തന്നെ നടത്തേണ്ടതുമാണ് എന്നാ എഴുതി വെച്ചിട്ടുള്ളത്, മനസ്സിലായില്ലേ? അങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ. ഞാനതിനെപ്പറ്റി പറഞ്ഞത് എലാസ്റ്റിക് ഇസ്ലാമിയാണ്, എവിടേക്കും വലിച്ചു വെക്കാൻ പറ്റും. ഖുറാഫി അധികളോടത്ത് അങ്ങോട്ട് വലിച്ചേക്കും, മുജാഹിദ് അധികളോടത്ത് ഇങ്ങോട്ട് വലിച്ചേക്കും. അങ്ങനെയാണ്, ഒരു ഏതൊരു തീരുമാനം ഉണ്ടാവില്ല. ഏത് കാര്യത്തെ പറ്റി ചോദിച്ചു നോക്കിയാലും പ്രമാണം എന്തു പറയുന്നു എന്നവർക്ക് പ്രശ്നമല്ല. ഒരു ഉദാഹരണം പറയാ, നിസ്കാരത്തിൽ എവിടെ കയ്യേട്ടുണ്ടെന്ന് ചോദിച്ചാൽ അത് നെഞ്ചത്തും കെട്ടാ, വള്ളമ്മയും കെട്ടാ, ബൊക്കണ്ട തായും കെട്ടാ, കെട്ടാണ്ടെക്കും ചെയ്യാ. അപ്പോ ജമാഅത്തുകാർ അങ്ങനെ 4 രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂൽ ചെയ്തു കാണിച്ചിട്ടുണ്ടോ? ഒരിക്കൽ നെഞ്ചത്ത് കെട്ടി, അതും സഹീഹ് ഹദീസ്. പിന്നെ പള്ളമ കെട്ടി, അതും സഹീഹ്. പിന്നെ പൊക്കേണ്ടതായ ഔറത്തിനടുത്ത് കെട്ടി, അതും സഹീഹ്. പിന്നെ കെട്ടാണ്ട് നിന്നു, ഇങ്ങനെ 4 ഹദീസ് ഉണ്ടോ സഹീഹ് ആയത്? നമുക്ക് 4 ചെയ്യാം. ഐ ഹദീസ് അല്ല പ്രശ്നം, ഇവിടെ ഷാഫികൾ കെട്ടുന്നത് വയറ്റത്താണ്, ഒരു ഭാഗം വരുന്ന അനഫികൾ കെട്ടുന്നത് പൊക്കളുടെ താഴെയാണ്, മാലിക്കുകൾ കൈ കെട്ടുന്നേ ഇല്ല, ഹംബലികൾ ഒരു ഭാഗം നെഞ്ചത്ത് കെട്ടുന്നു, ഒരു ഭാഗം താഴെ കെട്ടുന്നു, സലഫികൾ കെട്ടുന്നതും നെഞ്ചത്താണ്. അവരെല്ലാവരും മുസ്ലിം ഉമ്മത്തിന്റെ ഭാഗമല്ലേ, അവരൊക്കെ നരകത്തിലോ എന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് എല്ലാ അനുവദനീയാണ്. ആരൊക്കെ നരകത്തിൽ പോകും, ആരൊക്കെ സ്വർഗത്തിൽ പോകും എന്നല്ല നമുക്ക് അറിയേണ്ടത്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ സല്ലു കമാ റഅയ്തുമുനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടുപോ അതുപോലെ നിസ്കരിക്കണം എന്നാണ്. മൗലീദിന് പോകാൻ പറ്റുമോ, മൗലൂദിന്റെ ചോറ് തിന്നാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ ചോറിന് എന്താ പ്രശ്നം?